യേശുവിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ മലങ്കര കത്തോലിക്ക സഭയിൽ ഓഗസ്റ്റ് മാസം ആദ്യ ഞായറാഴ്ചയാണല്ലോ നമ്മൾ വിശ്വാസ പരിശീലന ദിനമായി ആചരിക്കുന്നത്. കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി, കഴിഞ്ഞ വർഷവും ഈ വർഷവും, വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ വിശ്വാസ ജീവിത ദിനാഘോഷം നടത്തുവാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പകർച്ചവ്യാധി സംജാതമാക്കിയ പരിമിതികളുടെയും നിയന്ത്രണങ്ങളുടെയും മധ്യേ നിന്ന്, ആഗോള വ്യാപകമായ ഈ പകർച്ചവ്യാധി നമ്മുടെ ജീവിത സാധ്യതകളെ, ജീവിത നന്മകളെ വളരെയധികം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ ഈ പകർച്ചവ്യാധിയുടെ ഏറ്റവും രൂക്ഷമായ പ്രത്യാഘാതം ഏറ്റുവാങ്ങേണ്ടി വന്ന രണ്ട് മേഖലകൾ, ഒന്ന് സഭാത്മക ജീവിതവും മറ്റത് വിദ്യാഭ്യാസ മേഖലയുമാണ്. സഭാത്മക ജീവിതത്തിൽ കൂദാശ ബന്ധിതമായ ഒരു ജീവിതാഘോഷമാണല്ലോ അതിൻ്റെ അടിസ്ഥാനം. കൗദാശികത ആഘോഷിക്കപ്പെടുന്നത് മനുഷ്യരുടെ പാരസ്പര്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ദൈവത്തിൻ്റെ കൃപകൾ മനുഷ്യരുടെ കൂട്ടായ്മയിൽ അസാധാരണമായി ആഘോഷിക്കുന്ന അനുഭവമാണ് കൂദാശ. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനും അതിന് പകരമാകുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ പകർച്ചവ്യാധി വല്ലാതെ പരിമിതപ്പെടുത്തിയ ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. കുഞ്ഞുങ്ങളുടെ ക്ലാസ് റൂം എക്സ്പീരിയൻസ് എത്രയോ സവിശേഷമായതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അധ്യാപകരുടെ അധരങ്ങളിൽ നിന്ന്, മുഖത്ത് നിന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും സംശയിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് അനന്യമായ ഒരു ജീവിതാനുഭവമാണ്. അതൊക്കെയാണ് ഈ ഒരു പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും നിഷേധിക്കപ്പെട്ടത്. നമ്മുടെ വിശ്വാസ പരിശീലന മേഖലയെന്ന് പറയുന്നത് സത്യത്തിൽ ഈ ദ്വിമാന പരിമിതികൾ ഏറ്റുവാങ്ങിയൊരു മേഖലയാണ്. സഭാത്മക ജീവിതത്തിൽ വിദ്യാഭ്യാസം, വിശ്വാസം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. പക്ഷേ ഒരു സന്തോഷകരമായ അനുഭവം, ഈ പരിമിതികളെയൊക്കെ അതിജീവിക്കുവാനുള്ള വളരെ സംഘടിതമായ ആത്മാർത്ഥമായ ഒരു ശ്രമം നമ്മുടെ എല്ലാ വിഭാഗം ആൾക്കാരിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും അധ്യാപകരും സന്യസ്തരും നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരും ഓരോ രൂപതലയും വിശ്വാസ പരിശീലന സംഘവുമൊക്കെ വളരെ ആത്മാർത്ഥമായി, ത്യാഗപൂർവമായി പരിശ്രമിച്ചതിൻ്റെ ഫലമായി ഈ പരിമിതികളെ വലിയ പരിധി വരെ നമുക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു. ഞാനതിൽ നിങ്ങളെല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും സന്തോഷവും അറിയിക്കുന്നു. വിശ്വാസ പരിശീലന ദിനം ആഘോഷിക്കുമ്പോൾ ഒരു ചെറിയ ചിന്ത മാത്രം, നമ്മൾ വിശ്വാസികളെന്ന രീതിയിൽ, സഭാമക്കളെന്ന രീതിയിൽ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ നിയോഗം വിശ്വാസം പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സഭാ ചുറ്റുപാടിലൊരു കുഞ്ഞ്, ഒരു കുടുംബത്തിൽ ജനിച്ചു വീഴുന്ന നാൾ മുതൽ ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ ആംബിയൻസിലാണ്, ഒരു ചുറ്റുപാടിലാണ് ആയിരിക്കുന്നത്. ബുദ്ധിയുടെ വികാസം പ്രാപിക്കുന്നതിന് മുൻപ് തന്നെ വിശ്വാസത്തിൻ്റെ അടയാളങ്ങളും അനുരണനങ്ങളും ഈ കുഞ്ഞിനെ സംശീകരിക്കുവാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം കുടുംബത്തിൽ നമ്മൾ സൃഷ്ടിക്കുന്നു. പിന്നീടുള്ള ജീവിതയാത്ര മുഴുവൻ ബോധപൂർവവും ക്രമീകൃതമായും അല്ലാതെയും സ്വാഭാവികമായും നമ്മൾ വിശ്വാസം ഉൾക്കൊള്ളുന്ന, പഠിക്കുന്ന, സാക്ഷിക്കുന്ന ഒരു പ്രക്രിയയിലാണ്. ദൈവത്തിൻ്റെ പരിപാലനയുടെ അനുഭവവും ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലെ ഇടപെടലുകളും സുവിശേഷാത്മകമായി ജീവിക്കുവാനും സുവിശേഷം സാക്ഷിക്കുവാനുമുള്ള നമ്മുടെ ഉത്തരവാദിത്വമെല്ലാം ഈ വിശ്വാസ പരിശീലന പ്രക്രിയയുടെ ഘടകങ്ങളാണ്. അതുപോലെ തന്നെ സഭാത്മക ജീവിതത്തിൽ ഒരു സഭയുടെ അടിസ്ഥാന ഉത്തരവാദിത്വം വിശ്വാസ പരിശീലനമാണ്. സഭ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകയാണ്. സഭ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകയാകുന്നത് സഭാംഗങ്ങൾ ദൈവത്തിൻ്റെ രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നുപോയി ഈ രക്ഷയുടെ അനുഭവം ലോകത്തിന് മുഴുവൻ പ്രദാനം ചെയ്യുമ്പോഴാണ്. അപ്പോൾ സഭയുടെ അടിസ്ഥാന ഉത്തരവാദിത്വം സഭാംഗങ്ങൾക്ക് ദൈവത്തിൽ സംലഭ്യമായ ഈ രക്ഷയുടെ അനുഭവം നൽകുകയും അതുവഴി, അതിൻ്റെ സാക്ഷ്യം വഴി ലോകത്തിന് മുഴുവൻ
ദൈവസ്നേഹത്തിൻ്റെ അനുഭവം സമ്മാനിക്കുകയുമാണ്. അപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ ഒരു ശുശ്രൂഷയുടെ പ്രാധാന്യം എത്രയോ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ഒരു വലിയ പരിമിതികളുടെയും പ്രയാസങ്ങളുടെയും ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ച ഈ ഒരു ശുശ്രൂഷ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും ഫലദായകമായ രീതിയിൽ നിറവേറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ഈ വിശ്വാസ പരിശീലന ദിനാഘോഷത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ വിശ്വാസം പരിശീലിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനുമുള്ള നമ്മുടെ അടിസ്ഥാന നിയോഗം ഒരിക്കൽ കൂടി നമുക്ക് പുതുക്കുകയും അതിൽ കൂടുതൽ സമർപ്പിതരാകുകയും ചെയ്യാം. ഈ ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ പ്രത്യേകിച്ച് ഭൗതികതയുടെ വലിയ സ്വാധീനത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും മധ്യയും നമ്മുടെ കുഞ്ഞുങ്ങൾ വിശ്വാസം പഠിക്കുവാൻ കാണിക്കുന്ന താല്പര്യത്തെ പ്രതിയും അതിനേറ്റെടുക്കുന്ന ത്യാഗത്തെ പ്രതിയും അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. യാതൊരു പ്രതിഫല ഇച്ഛയുമില്ലാതെ ഈ ഒരു ശുശ്രൂഷയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ, അവർക്കാവശ്യമായ നേതൃത്വവും പ്രചോദനവും നൽകുന്ന സന്യസ്തരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഓരോ ഭദ്രാസനത്തിലെയും വിശ്വാസ പരിശീലന ശുശ്രൂഷ സംഘത്തെ എല്ലാവരെയും ഞാൻ വളരെ ഹൃദ്യമായി അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. സഭാത്മകമായി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ശുശ്രൂഷ സംഘത്തോട് പ്രത്യേകമായി നന്ദി പറയുന്നു. എല്ലാവരിലുപരിയായി ഓരോ രൂപതയിലും ഇതിനാവശ്യമായ ആശീർവാദവും ആവശ്യമായ എല്ലാ നേതൃത്വം നൽകുന്ന അഭിവന്ദ്യ പിതാക്കന്മാരെയും സവിശേഷമായി സഭാത്മകമായി സഭയ്ക്ക് മുഴുവനായി നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ആശീർവാദവും വിളിച്ചവും നൽകുന്ന അഭിവന്ദ്യ ബാബാ തിരുമേനിയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായ ഏറ്റവും ഫലദായകമായ ഒരു വിശ്വാസ ദിന ആഘോഷവും ദിനവും ഞാൻ ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.